പറയുന്നത് മന്ത്രവിദ്യ അത്ര വശമില്ലാത്ത സാധാരണ ഒരു ഭക്തന് മന്ത്രജപം ചെയ്യേണ്ട വിധമാണ്. ഏത് കർമ്മങ്ങൾക്കും ഈ വിധം ചെയ്യുന്നത് വേഗഫലത്തെ നൽകുന്നു. ഈ ചാനലിൽ മന്ത്രങ്ങൾ 500-ലധികവും യൂട്യൂബിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച 300-ലധികം രഹസ്യമന്ത്രങ്ങളും പല രഹസ്യമൂർത്തികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവ കാണാൻ മാന്ത്രിക വിധികൾ എന്ന ചാനൽ പേരിൽ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസ് എന്ന വിഭാഗം കണ്ടാൽ മതി. ഈ ചാനലിൽ ഒരിക്കൽ പ്രസിദ്ധീകരിച്ച മന്ത്രങ്ങളാണ് മറ്റ് മലയാളം തമിഴ് ചാനലുകളിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ചാനലിലും നൽകുന്ന ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത തീയതിയിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ ഒരു വീഡിയോയിലൂടെ മാത്രം പറയാനാവാത്തതിനാൽ പല വീഡിയോകളിലൂടെ മന്ത്രജപ രീതികൾ പലതും മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതും കാണാവുന്നതാണ്. ഇവയെല്ലാം കാണുന്ന ഒരാൾക്ക് ഒരു മന്ത്രം ചൊല്ലേണ്ട വിധത്തെക്കുറിച്ച് സാമാന്യം ധാരണ ഉണ്ടായിരിക്കും. ശാന്തി, വശ്യം, സ്തംഭനം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നീ 6 കർമ്മവിധാനങ്ങളിൽ അധിഷ്ഠിതമായതാണ് ഓരോ മന്ത്രവിദ്യയും. അത് അറിയാനായി ഈ ചാനലിലെ ഷഡ്കർമ്മങ്ങൾക്കുമുള്ള പ്രത്യേകം പ്ലേലിസ്റ്റ് കാണുക. ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിവിശേഷം ഉണ്ട്. അതുകൊണ്ട് അത്തരം മന്ത്രങ്ങൾ വളരെ ശ്രദ്ധയോടെ ചൊല്ലണം. ഓം എന്ന പ്രണവം ഒഴികെ ശ്രീം, ഹ്രീം, ക്ലീം, ഐം, ക്രീം, ദും, ഹും, ഗം, രം, ഇം, ഹം, ക്ഷറം തുടങ്ങി അനേകം ബീജാക്ഷരങ്ങളുണ്ട്. ചില മന്ത്രങ്ങൾക്ക് ആദ്യവും ചിലതിന് ഇടയ്ക്കും ഈ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു. മന്ത്രങ്ങൾക്ക് ഒടുവിൽ ഹുംഭൽ, ഹുംഭട്ട്, നമ, സ്വാഹ ഒക്കെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുൻപ് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിൽ നിന്നും അവ മനസ്സിലാക്കാം. വളരെ പെട്ടെന്ന് ഫലം തരുന്ന മന്ത്രങ്ങൾക്ക് എല്ലാം ശരിയായ ജപരീതികൾ അല്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ടായേക്കാം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഗുരു ഉപദേശമെന്ന് പൊതുവെ പറയുന്നത്. ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രങ്ങൾക്ക് പോലും ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വശ്യത്തിനുള്ള മന്ത്രം ആ കാര്യങ്ങൾക്ക് മാത്രവും വിദ്വേഷണത്തിനുള്ളത് ആവിധ കാര്യങ്ങൾക്ക് മാത്രമേ ചൊല്ലാവൂ. തെറ്റായി ജപിക്കുന്നത് വിപരീത ഫലവും ഉണ്ടാക്കും. സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ഭക്തന് എപ്പോഴും ഗുരുവായി നിൽക്കുന്ന മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി എന്ന ശിവസങ്കല്പം. ശിവനെ ഗുരുവായി ദക്ഷിണാമൂർത്തി ഭാവത്തിൽ സങ്കല്പിച്ച് മന്ത്രജപങ്ങൾ ചെയ്യാവുന്നതാണ്. ദേവത ഏതു തന്നെയാണെങ്കിലും ഏത് കർമ്മത്തിന് ഉള്ളതാണെങ്കിലും ഓരോ മന്ത്രങ്ങൾക്കും തുടക്കത്തിൽ ഇത് ഒരു തവണ ചൊല്ലുന്നതിലൂടെ ആ ദേവതയുടെ സാന്നിധ്യം ജപിക്കുന്നവരുടെ മന്ത്രശക്തി വർദ്ധിപ്പിക്കും. മന്ത്രം പറയുന്നു: ഓം മന്ത്രേ വാ ശക്തിം വശമാനയേത് അന്യമിന്ദ്രം കരിഷ്യാമി ലോകാ വാ സ്വാദനിരൂകഃ തത് പ്രണമാം കരോതി സർവാ ദേവതാം പ്രസീദ മമ മിച്ഛാഭ്യാം പ്രസന്ന ഭവതേ സ്വാഹ. ഒരു തവണ ഇത് ചൊല്ലുക. ശേഷം ഷഡ്കർമ്മങ്ങൾക്കും അനുശാസിക്കുന്ന അതാത് മന്ത്രങ്ങളും ചൊല്ലുക. ഇപ്രകാരം ഉപാസിക്കുന്നത് പ്രത്യേകമായ ഫലത്തെ നൽകുന്നു. പൂജാമുറി ഉള്ളവർക്ക് നിലവിളക്ക് തെളിച്ച് ചൊല്ലാം. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാത്തവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഉൾപ്പെടെയുള്ളവർക്ക് വിളക്ക് ഇല്ലാതെ മന്ത്രജപം ചെയ്യാം. ദീപസമക്ഷം എന്നറിയപ്പെടുന്ന പ്രകാശ സാന്നിധ്യമില്ലാതെ ജലസമക്ഷവും ചില മന്ത്രങ്ങൾ ചൊല്ലാം. ഒരു പാത്രത്തിൽ ജലം നിറച്ചു വെച്ച് അതിൻ്റെ സമീപത്തിരുന്ന് ചൊല്ലുന്ന രീതിയാണിത്. ഇത് രണ്ടുമില്ലാതെ ഇരുട്ടിലും കിടക്കും മുൻപും എഴുന്നേൽക്കുന്നതിന് മുൻപും ചൊല്ലേണ്ട മന്ത്രങ്ങളും ഉണ്ട്. ഏകാഗ്രത എന്നത് മന്ത്രജപം ആരംഭിച്ചാൽ അതാത് മന്ത്രമൂർത്തിയെയും ഉദ്ദേശിച്ച കാര്യങ്ങളും അല്ലാതെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യേണ്ടത്. ഒരു മന്ത്രം ചൊല്ലാനായി തിരിഞ്ഞിരിക്കേണ്ട ദിക്കും ദിശകളും പ്രധാനമാണ്. അതുപോലെ ദിവസങ്ങളും തിഥികളും സമയവും പാലിക്കണം. എന്നാൽ ഈവിധ കാര്യങ്ങൾ വിശദമാക്കാതെയുള്ള ഏത് മന്ത്രങ്ങളും എപ്പോൾ വേണമെങ്കിലും സൗകര്യപ്പെടുന്നതുപോലെ ചൊല്ലാവുന്നതുമാണ്. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.